പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഹർത്താൽ ഇന്ന് ആഹ്വാനം ചെയ്യപ്പെട്ട ഹർത്താൽ സംസ്ഥാനത്ത് ഭാഗികമായിരുന്നു. എല്ലാ ഹർത്താലുകളിലും എന്ന പോലെ ഇന്നും ചിലയിടങ്ങളിൽ അക്രമമുണ്ടായി. ബസിന് കല്ലേറുണ്ടായി, വഴിയാത്രക്കാരന് പരിക്കേറ്റു, പോലീസിന് നേരെയും കല്ലേറുണ്ടായി. എങ്കിലും ഭാഗികമായിരുന്നു ഹർത്താൽ. മുഖ്യധാരാ പാർട്ടികളെല്ലാം എതിർത്തതായിരുന്നു ഇന്നത്തെ ഈ സമര രീതിയെ. ബി ജെ പിയെ സഹായിക്കാനുള്ള ഹർത്താലാണെന്ന് മുസ്ലിം ലീഗ് കടുത്ത വിമർശവും സംഘടനകൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഉന്നയിക്കുന്ന വിഷയത്തിന് ഉതകുന്ന സമരമായിരുന്നോ ഇന്നത്തെ ഹർത്താൽ എന്നതാണ് നമ്മുടെ ചർച്ച. പൗരത്വ വിഷയത്തിലെ പ്രതിഷേധം മുസ്ലിം സംഘടനകൾ മുൻകൈയെടുത്തും വേറിട്ടു നിന്നും പ്രകടിപ്പിക്കുന്നതാണോ ശരി? ഈ ചോദ്യങ്ങളിലാണ് ചർച്ച. സ്വാഗതം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായുള്ള ചോദ്യം ഇതാണ്: പൗരത്വ വിഷയത്തിൽ മുസ്ലിം സമരമോ വേണ്ടത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കാം. ശ്രീ അഷ്റഫ് കടക്കൽ, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മറ്റുള്ളവർ എത്തിച്ചേരും. ആദ്യം ശ്രീ അഷ്റഫ് കടക്കൽ, ഇന്നത്തെ സമരം ഇപ്പോഴത്തെ സാഹചര്യം ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ഗൗരവവും രാഷ്ട്രീയവുമുള്ള സമരമായോ? ഈ സമരം തന്നെയായിരുന്നോ വേണ്ടിയിരുന്നത്? എല്ലാവരും ഒന്നിച്ച് ബി ജെ പിക്കെതിരെ നിന്ന് ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ പ്രശ്നത്തിൽ ശരിയാം രീതിയിലുള്ള സമരമായി എന്ന് വിലയിരുത്താമോ? ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ എല്ലാ വിഷയങ്ങൾക്കും വിവിധ വ്യത്യസ്ത പാർട്ടികൾ സമരം ചെയ്യുന്നുണ്ട്, ഹർത്താലുകൾ നടത്തുന്നുണ്ട്, ധർണ നടത്തുന്നുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലും എൻ ആർ സിയും നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നത് മുസ്ലിം സമുദായമാണ്. സ്വാഭാവികമായും മുസ്ലിം സമുദായത്തിനും അതിൻ്റെതായ സമരമുറകളിലൂടെ മുന്നോട്ട് പോകാം. അഫക്റ്റഡ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ശക്തമായ സമരങ്ങൾ സ്വീകരിക്കാം. പക്ഷേ ഹർത്താൽ എന്ന സമരമാർഗം ഒരു സമരമുറയുടെ അവസാനത്തിൽ വരുന്ന സ്വീകരിക്കേണ്ട ഒരു മാർഗമാണ്, ഒന്ന്. രണ്ട്, ഇപ്പോൾ കേരളത്തിൽ ഈ വിഷയത്തിൽ സംഘപരിവാർ സംഘടനകൾ ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അല്ലെങ്കിൽ എൻ ആർ സിക്ക് എതിരെ ഒറ്റക്കെട്ടായി ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് നമ്മുടെ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും ഒന്നിച്ചു ചേർന്ന് ഇതിനെ സമരരൂപത്തിൽ, പ്രകടമായ സമരത്തിന്റെ രൂപത്തിൽ ഈ വിഷയത്തെ നേരിടാൻ ഒറ്റക്കെട്ടായി അണിനിരന്നത്. അപ്പോൾ ഇവിടെയുള്ള മറ്റു ബഹുജന പ്രസ്ഥാനങ്ങൾ, മാധ്യമങ്ങൾ, പൊതു ഒപ്പീനിയൻ മേക്കേഴ്സായി നമുക്ക് കാണാവുന്ന എല്ലാ മേഖലയിലുമുള്ള ജനാധിപത്യ വിശ്വാസികളായ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ബി ജെ പി ഒഴികെയുള്ള കേരളം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സമരമാർഗത്തിലേക്ക് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന കക്ഷികൾ വരുന്നത് ഇപ്പോഴുള്ള ആ സംഘടിതമായ സമരശക്തിയെ, അത് ആ ശക്തിയെ ക്ഷയിപ്പിക്കും എന്ന് മാത്രമല്ല, ഒരർത്ഥത്തിൽ ഈ സമരത്തിനും ഈ ഇതിന്റെ അഫക്റ്റഡ് കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും നേരെയുള്ള അവരോടുള്ള ഒരു അനുകമ്പാർഹമായ ഒരു സമീപനത്തെ പോലും ഒരുപക്ഷെ ഇത് സ്വാധീനിച്ചുകൂടായികയില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ പോലുള്ള, ഞാൻ ഹർത്താലിനെ മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറ്റു തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്താം, മറ്റു തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താം, വിശദീകരണ യോഗങ്ങൾ നടത്താം, വേറെ ഏതും, പക്ഷെ ഹർത്താൽ എന്നത് എല്ലാവിധ ജനങ്ങൾക്കും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ട് ഈ സമരമാർഗത്തിലേക്ക് പോകുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആ ബുദ്ധിമുട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഈ സമരത്തെ, ഈ സമരത്തിന്റെ ശക്തിയെ പുറകോട്ട് വലിക്കുന്നതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഫ്രറ്റേണിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ എസ് നിസാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ നിസാർ, ഈ രാഷ്ട്രീയ വിഷയത്തോട്, ഇപ്പോഴത്തെ ഗൗരവതരമായിട്ടുള്ള സാഹചര്യത്തോട് അനുഭാവപൂർണമായ നിലപാടുള്ള ആളുകൾക്ക് പോലും
അനുകൂലിക്കാനാകാത്ത സമരമാണല്ലോ നിങ്ങൾ നടത്തിയത്. ആ അർത്ഥത്തിൽ ഈ വിമർശനങ്ങൾ കേട്ടുവല്ലോ, ആ അർത്ഥത്തിൽ സമരം ഗുണമല്ല ചെയ്യുക എന്ന വിമർശനം വന്നാൽ എന്ത് പറയും? സംയുക്ത സമര സമിതിയെ സംബന്ധിച്ചിടത്തോളം സംയുക്ത മുന്നണിയാണല്ലോ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എൻ ആർ സി അല്ലെങ്കിൽ സി എ ബി വന്നതിന് ശേഷം കുറേ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ ഒരു യോജിച്ച പ്രക്ഷോഭം എന്ന സ്വഭാവത്തിൽ ഒരു പ്രക്ഷോഭം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഈ സംയുക്ത മുന്നണി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചതിലൂടെ കേരളത്തിൻ്റെ ഒരു പൊതു പ്രക്ഷോഭമായിക്കൊണ്ട് കേരളത്തിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട് എന്ന സ്വഭാവത്തിൽ അതിനെ പ്രഖ്യാപിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. അന്നിന്ന് ബെന്നി ബെഹനാനെപ്പോലുള്ള യു ഡി എഫിൻ്റെ കൺവീനർ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇവിടെയുള്ള എൽ ഡി എഫ് സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷമൊക്കെ ചേർന്നുകൊണ്ടുള്ള സമരത്തെക്കുറിച്ച് ആലോചിക്കുവാൻ സന്നദ്ധമായത് എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രക്ഷോഭം എന്നുള്ളത് ഇന്നലെ ഒക്കെ ഡൽഹിയിലൊക്കെ വളരെ രൂക്ഷമായി നടന്നിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നതും ഈ രാജ്യത്ത് രണ്ടാം തരക്കാരായി ഇവിടുത്തെ ഒരു മുസ്ലിം ജനവിഭാഗത്തെ മാറ്റുന്നതിനെതിരെ രാജ്യം ഒന്നാകെ നടത്തുന്ന പ്രക്ഷോഭമായിക്കൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭത്തെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സ്വഭാവത്തിൽ തന്നെയാണ് ഈ പ്രക്ഷോഭത്തെയും ഹർത്താൽ എന്ന് പറയുന്ന പ്രക്ഷോഭത്തെയും സംയുക്ത സമര സമിതി ഏറ്റെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. അതിനെങ്ങനെയാണ് ഒരു ആവശ്യമില്ലാത്ത സമരമായി മുദ്ര കുത്തുന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ എല്ലാവരും സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒന്നിച്ച് സമരരംഗത്താണ്. അവർ ഈ അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒന്നിച്ചു നിന്ന് സമരം നടത്തി രാജ്യത്ത് എവിടെയും ഇല്ലാത്ത വിധം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ മറ്റ് സമാനതകളില്ലാത്ത വിധം ഒന്നിച്ച് സമരം നടത്തി. പക്ഷേ നിങ്ങൾ മാത്രമായിട്ട് ഈ ഒരു ഹർത്താൽ ആദ്യമേ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഹർത്താലിനകത്ത് ഈ അക്രമ സംഭവങ്ങളുണ്ട്, പോലീസുമായിട്ടുള്ള കല്ലേറുണ്ട്, ഒരു വഴിയാത്രക്കാരന് നെഞ്ചത്ത് കല്ലേറേറ്റ് വലിയ വേദന അനുഭവിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ പരക്കുന്നുണ്ട്. ഈ പ്രശ്നത്തോട് അനുഭാവമുള്ള ആളുകളെ കൂടെ രാഷ്ട്രീയമായിട്ട് അകറ്റാവുന്ന ഒരു അക്രമ സമരത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടിയിരുന്നോ? മറ്റെല്ലാവരോടും ചേർന്ന് നിന്നിട്ട് ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് പോരാടുന്നതിന് പകരം ഇങ്ങനെയൊരു സമരത്തിലേക്ക് വേറിട്ട് നിന്ന് പോകണമെന്ന് വിചാരിച്ചത് അങ്ങനെ കരുതിയത് ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമാണ് എന്ന തോന്നലുള്ളത് കൊണ്ടാണോ? തീർച്ചയായും അല്ല, ഇതൊരു മുസ്ലിം പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ കേരളത്തിനകത്തുണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ ആദ്യമായി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഒരു ഈ വിഷയത്തോടുള്ള ആദ്യത്തെ ഒരു പ്രതികരണമായിക്കൊണ്ടാണ്. ഇവിടെ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഈ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ. ഈ ഹർത്താൽ ഇന്നലെയും ഇതിൻ്റെ സംയുക്ത സമരമുന്നണിയുടെ ആളുകൾ നേതൃത്വം വളരെ ഉത്തരവാദിത്തോടെ പ്രഖ്യാപിച്ചതാണ്, ഞങ്ങൾ യാതൊരു തരത്തിലും അക്രമം ഉണ്ടാവുകയില്ല, ഹർത്താൽ സമാധാനപൂർണ്ണമായിരിക്കും എന്നുള്ളത്. ഈ ഹർത്താൽ സമാധാനപൂർണ്ണമായി നടത്തേണ്ടുന്ന ഹർത്താലിനെ വളരെ ഭീകരമായ സ്വഭാവത്തിൽ അക്രമമുണ്ടാകും എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ അരികുവൽക്കരിക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരാണ്. തീർച്ചയായും അതുകൊണ്ട് ഈ സമരം തെറ്റാണ് എന്ന് പറയുവാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ഈ സമരം അതിൻ്റെ ഒരു കോസ് എന്താണോ അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിച്ചാൽ അതുകൊണ്ടാണ് ഈ സമരത്തെ പിന്തുണക്കാൻ ജനങ്ങൾ തയ്യാറായത്. ജനങ്ങൾ ഇത്തരമൊരു വലിയ മാസ് ഒരു പ്രൊട്ടസ്റ്റിനെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു, അതുകൊണ്ടാണ് വളരെയധികം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് വളരെ ആസൂത്രിതമായി ശ്രമിച്ചിട്ടും ഈ തരത്തിലുള്ള ഒരു മുസ്ലിം പ്രശ്നം മാത്രമാണിത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കണക്കിലെടുക്കേണ്ടത്. അതുകൊണ്ട് മുസ്ലിം പ്രശ്നം എന്ന നിലക്ക് കണ്ട് സമരം നടത്തണം എന്ന ഒരു വാദഗതി ഉയർന്നാൽ അത് അംഗീകരിക്കാവുന്നതാകുമോ? ഹർത്താൽ അങ്ങനെയല്ല എന്നാണ് അവർ പറയുന്നത്. ശരി, അങ്ങനെ ഒരു വാദഗതി ഉയരുകയാണെങ്കിൽ അനുകൂലിക്കാവുന്നതാണോ? ഇപ്പോൾ തന്നെയും കഴിഞ്ഞ ദിവസം ഈ സമരത്തിൻ്റെ തന്നെ മുഖങ്ങളായി മാറിയ പെൺകുട്ടികളിൽ ഒരാൾ, ലതീദ സഖലൂൻ, അവർ ആവർത്തിച്ച് ഫേസ്ബുക്കിലൂടെ എഴുതുന്നത് ഞങ്ങൾ സെക്യുലറിസ്റ്റിനെതിരാണ് എന്നാണ്, സെക്യുലറിസ്റ്റിന് വേണ്ടിയുള്ള സമരമല്ല നടത്തുന്നത് എന്നാണ് അവർ ഷെയർ ചെയ്ത ഒരു പോസ്റ്റ് ഞാൻ വായിക്കട്ടെ. അറ്റ് ദിസ് വെരി മൊമെൻറ്റ് ഹോണസ്റ്റ്ലി ഐ ഡോണ്ട് കെയർ വെദർ ദിസ് ബില്ല് ഈസ് എഗൈൻസ്റ്റ് ഗാന്ധിസ് ഇന്ത്യ ഓർ എ ത്രെറ്റ് ടു സെക്യുലറിസം ഓർ ഡെമോക്രസി ഓർ വാട്ട് എവർ. All I can see is that crores of Muslims in India are facing genocide. There is no other way to look at it. അതായത് എല്ലാവർക്കും മനസ്സിലാകാത്ത പോലെ സെക്യുലറിസവും ഡെമോക്രസിയും ഗാന്ധിയുടെ ഇന്ത്യയും തകർന്നു പോകുന്നതൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം ഇത് മുസ്ലിം പ്രശ്നമായതുകൊണ്ടാണ് എന്നാണ്.
ഇത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പ്രശ്നമാണ്, മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. പക്ഷേ അതേസമയം ഈ നിലപാടെടുത്ത് പോകുന്നത് ഗുണമാണോ ചെയ്യുക? ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? സനീഷേ, ഇതിൽ സ്വാഭാവികമായും മുസ്ലിം പ്രശ്നം എന്നത് നിഷേധിക്കാനാവില്ല. പക്ഷേ ഇതിനോടുള്ള സമരം രൂപപ്പെടുത്തേണ്ടത് മുസ്ലിം ചിഹ്നങ്ങളും ഇസ്ലാമികമായ മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ടല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മളിവിടെ നടന്ന സമരങ്ങളെ ഒന്ന് പരിശോധിക്കുക. ജാമിയ മില്ലിയയിൽ ഈ കുട്ടികൾക്ക് നേരെ, അല്ലെങ്കിൽ അവരുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമമുണ്ടായപ്പോൾ, അന്ന് രാത്രി കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അതിശക്തമായ പ്രക്ഷോഭവുമായി രാത്രി 12 മണി, 1 മണി, 2 മണിക്ക് തെരുവിലിറങ്ങിയില്ലേ? 2, ജാമിയയിൽ തന്നെ നടക്കുന്ന സമരം, ഇപ്പൊ പ്രൊഫസർ അനുരാധ, അല്ലെങ്കിൽ പിന്നെ മനീഷ സേത്തി, അങ്ങനെ ഒരുപാട് ആളുകള് അവിടെ തന്നെയുള്ള പിന്നെ സെക്കുലർ സംഘടനകളിൽ അംഗമായവരുണ്ട്, പിന്നെ മതാഭിമുഖ്യമുള്ള സംഘടനകൾ അംഗമായവരുണ്ട്. ഇത് ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് ജാമിയയിൽ രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ടാണല്ലോ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് IITയിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലും പിന്നെ അലഹബാദിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും അലിഗറിലും ഇന്നിപ്പോ ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അതിശക്തമായ പ്രക്ഷോഭ രംഗത്താണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത്. അപ്പൊ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത് ഈ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യ സെക്കുലർ അല്ലാതായി മാറി എന്നതാണ്. നമ്മുടെ ഭരണഘടന തകിടം മറിക്കപ്പെട്ടു എന്നതാണ്. ഭരണഘടനയുടെ ആമുഖത്തെ തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അപ്പോ ഈ രാജ്യം എന്തായിരുന്നോ, ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യം എങ്ങനെയായിരിക്കണമെന്ന് വിഭാവനം ചെയ്തിട്ടുണ്ടോ? ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ ഭരണഘടന, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ മതേതരത്വം, ഈ രാഷ്ട്രം ഏതെല്ലാം മൂല്യങ്ങളുടെ പേരിൽ, ഏതെല്ലാം തത്വങ്ങളുടെ പേരിൽ നിലകൊണ്ടോ അതെല്ലാം സമൂലമായി അട്ടിമറിക്കപ്പെട്ടൊരു സാഹചര്യത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ എല്ലാ പൗരനു വേണ്ടിയും രംഗത്തിറങ്ങുന്ന ഒരു ജനാധിപത്യ സംരക്ഷണ സമരമാണിത്, ഒരു മതേതര സംരക്ഷണ സമരമാണിത്. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു സമരമാണിത്. അപ്പൊ ആ സമരത്തെ മതത്തിന്റെ കളറിലും അവിടെ പോലും മതേതരത്വത്തെ കടന്നാക്രമിച്ചുകൊണ്ടും, ഒരു ഭാഗത്തുകൂടി മതേതരത്വത്തെ കടന്നാക്രമിക്കുകയും മറുഭാഗത്തുകൂടി ഈ മതേതരത്വമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നതിൽ പേടിപ്പെടുത്തുന്നൊരു വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യത്തെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ ജനാധിപത്യ സമരമായി നമ്മൾ കാണുക, മതേതരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, ഈ രാജ്യത്തെ പൗരനെ പൗരനായി കാണാനുള്ള ഒരു സമരമായി ഇതിനെ മാറ്റും. അതിനിടയിൽ മതത്തിന്റെ ചിഹ്നങ്ങളും മതത്തിന്റെ പതാകകളും മാത്രം പേറിക്കൊണ്ട് ഈ കൂട്ടായ സമരത്തെ അട്ടിമറിക്കരുത്. ഞാൻ പറയുന്നത് മതത്തിന്റെ ചിഹ്നങ്ങൾ വഹിച്ചുകൊണ്ട് ആ കക്ഷികൾക്ക് എല്ലാം സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. പക്ഷേ കൂട്ടായ സമരത്തെ, വിദ്യാർത്ഥി സമൂഹത്തിന്റെ സമരത്തെ, അല്ലെങ്കിൽ മലയാളികൾ നടത്തുന്ന സമരത്തെ, ഇന്ത്യയിലെ യുവത നേരിട്ട് രംഗത്തിറങ്ങി തെരുവിലിറങ്ങി നടത്തുന്ന ഒരു സമരത്തെ അതിനുള്ളിൽ കയറി അട്ടിമറിക്കാൻ ശ്രമം നടത്തിയാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് കാര്യം. ഈ സമരത്തിന്റെ ശക്തിയെയാണ് ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ളൊരു വിശ്വലിന് വേണ്ടി ദാഹിച്ചിരിക്കുന്നവരുണ്ട്. അവരാണ് സംഘപരിവാർ ശക്തികൾ. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് BJP യുടെ ദേശീയ IT സെല്ല് ഈ വിഷ്വൽസ് ആണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഹിന്ദി തർജ്ജിമകളാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ കാര്യം. ഇത് ഇത്തരം കാര്യങ്ങളിൽ, രാഷ്ട്രീയമായ സമരങ്ങളിൽ ശ്രീ KS നിസാർ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിളിക്കുന്ന കാര്യങ്ങൾ കൂടെ മനസ്സിലോർക്കേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാം എന്ന കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ദേശീയ പതാക പിടിച്ച് നടത്തേണ്ടുന്ന സമരം മതമുദ്രാവാക്യങ്ങൾ, അല്ലെങ്കിൽ മതത്തിന്റെ ചൊല്ലലുകൾ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പതാക ഉയർത്തിപ്പിടിച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുകയാണ് ചെയ്യുക എന്ന് ആലോചിക്കേണ്ടതല്ലേ? നേരത്തെ ഞാൻ വായിച്ച നിങ്ങളുടെ കൂടെ ഇസ്ലാമിക രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ സമര നേതാവ് പെൺകുട്ടി എഴുതിയ ഗാന്ധിയുടെ ഇന്ത്യയുടെ നഷ്ടപ്പെടലോ, സെക്യുലറിസത്തിന്റെ നഷ്ടപ്പെടലോ, ഡെമോക്രസിയുടെ നഷ്ടപ്പെടലോ, I don't care എന്ന് പറയുന്ന നിലപാടിനോട് നിങ്ങളും യോജിക്കുമോ? നമ്മൾ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നത്,
ഈ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച വാചാലാകുന്നു. ഈ ജനാധിപത്യത്തിനകത്ത് ഒരു ജനവിഭാഗത്തിന് അർഹമായ നീതി നിഷേധിക്കപ്പെടുന്നു. ഇവിടെ ആക്രമിക്കപ്പെടുന്നത് മുസ്ലിം ജനവിഭാഗമാണ്. ആക്രമിക്കപ്പെടുന്നത് മുസ്ലിം ജനവിഭാഗമാണെങ്കിൽ ആ മുസ്ലിം ജനവിഭാഗത്തിന് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പച്ചയായി പറയാനും അത് ഏറ്റെടുക്കാനുമുള്ള ധൈര്യമാണ് ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ അത് പറയുമ്പോൾ ഇവിടുത്തെ മറുവർഗീയത വളരും എന്ന് പറയുന്ന പതിവ് ഇണ്ടാസുകൊണ്ട് എത്ര കാലമാണ് ഈ രാജ്യം ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായും ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് കർത്തൃത്വം അംഗീകരിച്ചു കൊടുക്കാത്ത സെക്യുലർ സമൂഹത്തിനകത്ത് അവർ നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും നിരന്തരമായി വർഗീയത ചാർത്തി കൊടുക്കുക എന്നുള്ളതാണ് അഷ്റഫ് കടക്കലിനെ പോലെയുള്ള ഇവിടുത്തെ മതേതരത്വത്തെ സംരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവരെ പൊക്കി പിടിച്ച് നടക്കുവാനുള്ള CPMകാരും ധാരാളമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്യുലറിസം എന്ന് പറയുന്ന മതേതരത്വക്കാർ പറയുന്ന ഇവിടെ വർഗീയത വളരുമെന്ന് പറയുന്ന സാധനത്തെ വളരെ പച്ചയായി പൊളിക്കുകയാണ് യഥാർത്ഥ ഇന്നത്തെ സമരത്തിലൂടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ചെറുകക്ഷികൾ, അതുപോലെ തന്നെ മുസ്ലിം പാർട്ടികൾ, ദളിത് പ്രസ്ഥാനങ്ങൾ ഇവർ ഒന്നായി ചേർന്നുകൊണ്ട് സമരം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ BJP വളരും എന്ന് പറയുന്ന വളരെ ബാലിശമായ വർത്തമാനങ്ങൾ പറയുക എന്നുള്ളതാണ് കുറെ കാലമായി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ അഷ്റഫ് കടക്കൽ, ശ്രീ നജീബ് കാന്തപുരം മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് നേതാവ് അദ്ദേഹം നമ്മോടൊപ്പം. ശ്രീ നജീബ് കാന്തപുരം, ആ കൂട്ടത്തിൽ കൂടുതൽ മുസ്ലിങ്ങളുടെ വോട്ടർമാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ പിന്തുണ ഉള്ള, അതെല്ലാവർക്കും അറിയാവുന്ന തെളിവുള്ള പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ താങ്കൾ. അദ്ദേഹം ഈ പറയുന്നതെല്ലാം ശരിയായിട്ടുള്ളതാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതായത് മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെയുള്ള സമരങ്ങൾ, ഇന്നത്തെ ഹർത്താൽ പോലുള്ള സമരങ്ങൾ നടത്തണം എന്ന ആശയഗതി താങ്കൾക്ക് സമ്മതിച്ചു കൊടുക്കാവുന്നതാണോ? സനീഷ്, ഞാൻ ചർച്ച പൂർണ്ണമായിട്ടും കേട്ടിട്ടില്ല, അതുകൊണ്ട് അതിന്റെ പൂർണ്ണമായൊരു സ്പിരിറ്റിൽ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ഒരു കാര്യം വ്യക്തമാണ്, ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളും വിദ്യാർത്ഥി സമരങ്ങളും ജനങ്ങളുടെ പ്രതിഷേധങ്ങളുമെല്ലാം ഒരു മതത്തിന്റെ ലേബലിൽ ഉണ്ടായതല്ല എന്ന കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഈ വിഷയം, പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം പോലും അത് ബാധിക്കുന്നത് കൂടുതലും മുസ്ലിങ്ങളെയാണ് എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അത് ഒരിക്കലും ഒരു മുസ്ലിം പ്രശ്നമല്ല എന്നാണ് എന്റെ പക്ഷം. കാരണം ഇന്ത്യയിലെ പൗരന്മാരാണ് മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ പൗരന്മാരാണ് ഹിന്ദുക്കൾ, ഇന്ത്യയിലെ പൗരന്മാരാണ് ക്രിസ്ത്യാനികൾ. ഇന്ത്യയിലെ പൗരന്മാരായ ഏതു മതവിഭാഗങ്ങൾക്കും വന്നു ചേരുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ദുരന്തമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിയമം ഈ രാജ്യത്ത് നിർമ്മിക്കപ്പെടുമ്പോൾ അത് രാജ്യമാണ് പ്രതിരോധിക്കേണ്ടത് എന്ന ഉറച്ച ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇത്തരമൊരു സമരം തീർച്ചയായിട്ടും എല്ലാ മതവിഭാഗത്തിന്റെയും എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒരുമിച്ചുള്ള ഒരു പോരാട്ടം. ഇന്ത്യയിൽ രണ്ടു വിഭാഗങ്ങൾ മാത്രമായി രാജ്യം മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഒന്ന് ഫാഷിസ്റ്റ് പക്ഷവും മറ്റൊന്ന് ഫാഷിസ്റ്റ് വിരുദ്ധ പക്ഷവുമാണ്. ഇതിലേതു പക്ഷത്ത് നിൽക്കുന്നു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച്, ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അതായത് ഈ സമരം, ഈ പ്രശ്നം മുസ്ലിം ന്യൂനപക്ഷത്തെയാണ് ഏറ്റവും ആദ്യം വലുതായിട്ട് ബാധിക്കുക, അവരെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് അതേസമയം തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള, ഇന്ത്യ എന്ന ഐഡിയക്കെതിരായിട്ടുള്ള പ്രശ്നമാണ് എന്ന് കണ്ടാണ് മറ്റുള്ളവരെല്ലാം സമരത്തോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ ഒന്നുകൂടെ കോട്ട് ചെയ്യട്ടെ, കഴിഞ്ഞ ദിവസം ഈ സമരത്തിന്റെ മുഖമായി മാറിയ ആ താങ്കളുടെ രാഷ്ട്രീയ പക്ഷത്തുള്ള പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, വി ഹാവ് അബാൻഡൻഡ് യുവർ സെക്യുലർ സ്ലോഗൻസ് ലോങ് ബിഫോർ, ഞങ്ങൾ ഈ സെക്യുലർ സ്ലോഗൻസ് നേരത്തെ തന്നെ ഉപേക്ഷിച്ചതാണ്, വി ഡോണ്ട് ഹോൾഡ് എനി ബേർഡൻ ഓഫ് സ്റ്റാൻഡിങ് സെക്യുലർ സ്ലോഗൻസ്. എന്തുകൊണ്ടാണത്? ഈ പറയുന്ന മതേതരത്വ ഇന്ത്യ എന്ന ആശയത്തോട് നിങ്ങൾക്കും സമരമാണോ? നിങ്ങൾ ഇസ്ലാമികമായിട്ട് മാത്രം ഒന്നിച്ചു വന്ന് സമരം നടന്നാണ് ഇവരീ പറയുന്നതിനെല്ലാം എതിരായിട്ടുള്ള വലിയ ശരി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതിനോട് നിങ്ങളും യോജിക്കുന്നുണ്ടോ? താങ്കളും യോജിക്കുന്നുണ്ടോ? ഇതിന്റെ യോജിപ്പിന്റെ ഈ പ്രകടിത രൂപമായിരുന്നോ ഇന്നത്തെ ഹർത്താൽ? ഇന്നത്തെ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അല്ല, ഫ്രട്ടേണിറ്റി മൂവ്മെന്റും ഉൾക്കൊള്ളുന്ന സംയുക്ത സമരമുന്നണിയാണ്. അതിനകത്ത് ഇവിടുത്തെ മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള പൊതു സാമൂഹിക പ്രസ്ഥാനങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, SDPI പോലെ പ്രസ്ഥാനങ്ങളുണ്ട്, BSP അതുമായി ബന്ധപ്പെട്ടുണ്ട്, BSP ഉണ്ട്, DHRM ഉണ്ട്,
മറ്റനേകം സാമൂഹിക രംഗത്ത് പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടിവിസ്റ്റുകളൊക്കെ അടങ്ങുന്ന വലിയൊരു ഗ്രൂപ്പാണ് അതുമായി ബന്ധപ്പെട്ട സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സമരം പ്രഖ്യാപിച്ച സംയുക്ത സമര മുന്നണി അതൊരു മുസ്ലിം മുന്നണിയാണ് എന്ന് വരുത്തി തീർക്കുന്നിടത്ത് ഇവരെപ്പോലുള്ള ആളുകൾക്ക് പ്രത്യേക അജണ്ടയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ അവരുടെ പ്രശ്നം മുസ്ലിമായി ഉയർത്തിയാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ജനാധിപത്യ രാജ്യത്ത് ഈ രാജ്യത്തിന് പുറത്തല്ല അകത്താണ് എന്ന് നമ്മൾ പറയുന്ന വിഭാഗത്തിന് അവരുടെ ആവശ്യത്തെ വളരെ പച്ചയായി പറയാൻ കഴിയുന്ന ഒരു അവസരം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യം നശിച്ചുപോയി എന്നുള്ള അർത്ഥം, മതേതരത്വം നശിച്ചുപോയി എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി പറയാനുള്ള അവകാശം ഉണ്ടാകണം. അതിനെ പിന്തുണക്കാൻ ആർക്കും സാധിക്കുന്നോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. മുഖ്യധാരക്കകത്ത് നിൽക്കുന്ന CPMനെ പോലെയുള്ള ലീഗിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഹർത്താലിനെ പിന്തുണക്കാൻ തയ്യാറാകാതിരുന്നതിൻ്റെ പ്രത്യേകമായ കാരണങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. അതേസമയത്ത് ഇത്തരം പ്രക്ഷോഭങ്ങളെ ഇതൊരു ഉയർത്തേണ്ട വിഷയമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അതിനോട് എന്തുകൊണ്ട് അവർ ഐക്യപ്പെടാൻ പറ്റാത്തത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രക്ഷോഭങ്ങളെയും ഒരു പ്രതിഷേധങ്ങളെയും ഞങ്ങൾ എതിർത്തിട്ടില്ല. ഞങ്ങൾ ലീഗ് നടത്തിയ ഗാന്ധിയുടെ ഇന്ത്യ തകർന്നു പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് നിങ്ങളുടെ കുട്ടികളാണ് എഴുതുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ പക്ഷത്തുള്ള ആളുകളാണ് എഴുതുന്നത്. നിങ്ങൾ നേരത്തെ സെക്യുലറിസം കൈയൊഴിഞ്ഞാണ്, അപ്പോൾ ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കുകയാണെന്ന് നിങ്ങൾ വെറുതെ വ്യാജം പറയുകയാണ്. ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി പറയേണ്ടത് അവരാണ്. അതെ, ഞങ്ങൾ വ്യാജം പറയുന്നല്ല. ഈ രാജ്യത്ത് മുസ്ലിം എന്ന് പറയുന്ന ഐഡന്റിറ്റിക്ക് ഒരു വിഷയം ഉയർത്തിയാൽ ഇവിടുത്തെ മതേതരത്വം പൊളിഞ്ഞു പോകുമെന്ന് പറയുന്ന ഇവിടുത്തെ പതിവ് രീതി തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ പക്ഷത്തുള്ള ആളുകൾ ഞങ്ങൾ മുമ്പേ കൈയൊഴിഞ്ഞതാണ് എന്നാണ് പറയുന്നത്. ഗാന്ധിയുടെ ഇന്ത്യ എന്ന ഐഡിയ പൊളിഞ്ഞു പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. ഇവിടെ മുസ്ലിം ജനോസൈഡ് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിലാണ് സമരം എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ കുട്ടികൾ പറയുമ്പോൾ ഒന്നുകിൽ അതിനെ എതിർത്ത് ഞങ്ങളുടെ നിലപാട് അതല്ല എന്ന് പറയണം, അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന് നിന്നാണ് നിങ്ങൾ ഈ ഹർത്താൽ പോലുള്ള അക്രമ സമര മുറകൾ പ്രയോഗിക്കുന്നത് എന്ന വിമർശത്തോട് ചേർന്ന് നിൽക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് അത് എഴുതിയ കുട്ടിയോട് തന്നെയാണ് വളരെ നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ സംഘടന എന്ന നിലക്ക് സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയത്തെയും നിലപാടിനെയുമാണ് നമുക്ക് പറയാൻ കഴിയുക. അതിനെക്കുറിച്ച് അതുപോലെ തന്നെ നെഹ്റു സെക്യൂളത്തെക്കുറിച്ച് ഒക്കെ നടക്കുന്ന മതനിരപേക്ഷതയെ കുറിച്ച് വളരെ വളരെ വ്യാപകമായ ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ആലോചിക്കാം. നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ശ്രീ അഷ്റഫ് കടകൽ, ശേഷം ശ്രീ നിസാർ, സമയം കുറവുകൊണ്ടാണ് ഞാൻ ഇടക്ക് കയറി ഇടപെട്ടത്. ശ്രീ അഷ്റഫ് കടകൽ, നമുക്കിത് അവസാനിപ്പിക്കാം ഈ ചർച്ച. ഈ സമരത്തിന് ന്യായീകരണം അവർക്കുണ്ട്, അതായത് മുസ്ലിം വിഭാഗങ്ങളാണ് ഇതിൻ്റെ പ്രാഥമികമായ ഇരകൾ, അതുകൊണ്ട് മുസ്ലിമാണ് എന്ന ഐഡൻറ്റിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സമരത്തിൽ പങ്കെടുക്കാൻ, സമരം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ്. സെക്യുലറിസം എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിം ഐഡൻറ്റിറ്റി ഈ ഘട്ടത്തിൽ ഇരകളുടെ ഭാഗത്തായതുകൊണ്ട് എന്ന അവരുടെ വാദം ഏതെങ്കിലും നിലക്ക് ഈ ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനാവുന്നതാണോ? താങ്കൾ അവസാനിപ്പിക്കും. താങ്കൾ പറഞ്ഞതിനെ താങ്കൾ പറയുന്നത് വെച്ചല്ല, എന്റെ ചോദ്യമായിട്ടാണ്, താങ്കളുടെ അഭിപ്രായമായല്ല. അതിനെ ആളുകൾ പറഞ്ഞോളൂ. ശ്രീ ആശ്രം, സ്വന്തം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ച് സമരം നടത്തുക എന്നത് അതൊരു പുരോഗമന സമരം തന്നെയാണെന്നാണ് എന്റെയും അഭിപ്രായം. പക്ഷേ ഇവിടെ സനീഷ് ചൂണ്ടിക്കാണിച്ച ഒരു ഒരു സമരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഭാഷയുണ്ടല്ലോ, ആ ഭാഷ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതായത് സെക്യുലറിസം നിലനിർത്തപ്പെടേണ്ടതാണ് എന്ന് ശക്തമായി അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയും അതേ സെക്യുലറിസത്തിന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തുകയും ചെയ്യുക എന്നത് അത് സെക്യുലറിസത്തിന് നേരെയുള്ള ഒളിയുദ്ധമാണ്. ആ ഒളിയുദ്ധം ആരെ സഹായിക്കാനാണെന്നുള്ളതാണ് പ്രശ്നം. രണ്ട്, ദലിത് കക്ഷികളും പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ചേർന്നുള്ള ഏത് തരത്തിലും എങ്ങനെയും സമരമാർഗത്തിറങ്ങുന്നതും ഒരുമിച്ചുള്ള സമര രീതികളും ഒരുമിച്ചുള്ള കൂട്ടായ്മകളും ഒരുമിച്ചുള്ള സാഹിത്യ ചർച്ചകളും എല്ലാം പുരോഗമനപരമാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ഇവിടെ കേരളം ഒന്നടങ്കം ഒരു വിഷയത്തിൽ സമരരംഗത്ത് സജീവമായി ഇറങ്ങുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ക്ഷയിപ്പിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ചും ഹർത്താൽ പോലുള്ള സമരമാർഗങ്ങൾ കൊണ്ട്, ഹർത്താൽ എന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാത്തരം ജനങ്ങൾക്കും ജനജീവിതത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട്
ജനജീവിതത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരം ഏത് അർത്ഥത്തിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായി വന്ന കൂട്ടായ്മയുടെ ശക്തിയെ തകർക്കുന്ന, ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള സമരനീക്കത്തോടുള്ള വിയോജിപ്പാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നതാണ്. നേരത്തെ സനീഷ് വായിച്ച മുദ്രാവാക്യങ്ങൾ ഏത് രൂപത്തിൽ ജനങ്ങൾ തള്ളിക്കളയണം. ജനങ്ങൾ, ഞങ്ങൾ ആരോടും ഇന്ന് ബലം പ്രയോഗിച്ചിട്ടില്ല, ഞങ്ങൾ ആരെ ആക്രമിച്ചിട്ടില്ല. എന്നിട്ടും കേരളത്തിലെത്തിയാറായിട്ടുണ്ട്. ഹർത്താൽ നടത്താൻ പാടില്ല എന്നൊരു നിലപാടും സ്വീകരിക്കാനൊന്നും ആവില്ല. സമരം രൂപം തീരുമാനിക്കാനുള്ള അവകാശം സംഘടനകൾക്കുണ്ട്. പക്ഷേ ശ്രീ അഷ്റഫ് കടകൽ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഒരു വിഷയത്തിൽ കേരളത്തിൽ ആകെപ്പാടെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി ഒഴികെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു സമരരംഗത്താകുമ്പോൾ അവർക്കാർക്കും യോജിപ്പില്ലാത്ത വിധം തുടക്കത്തിൽ തന്നെ ഇതിനെ തിരിച്ചിടാൻ, ഇതിനെ എതിർപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള സമരം നടത്തിയതിനെതിരെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഞാനൊന്നുകൂടെ താങ്കളുടെ അഭിപ്രായത്തിൽ നിഷേധിക്കാനും വരുന്നില്ല. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായതുകൊണ്ട് വളരെ നന്ദി ശ്രീ അഷ്റഫ് കടക്കൽ, ശ്രീ കെ എസ് നിസാർ, ഒപ്പം ശ്രീ നജീബ് കാന്തപുരം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പൗരത്വ വിഷയത്തിൽ മുസ്ലിം സമരമോ വേണ്ടത് എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അല്ല എന്ന അഭിപ്രായത്തിലാണ് ഭൂരിപക്ഷവും ഉള്ളത്. ബഹുഭൂരിപക്ഷം പേരും 85% പേരും മുസ്ലിം സമരം കൊണ്ടല്ല ഈ പ്രശ്നത്തെ നേരിടേണ്ടത് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15% മാത്രമേ ആ ഒരു അഭിപ്രായമുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.